Johnny? I knew it was you. This is Johnny Lawrence. Here we go. Beer him. Hey! Watch your car, man. Hey, you loser. Strip mall, I see. After 30 years. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ മുന്നേയുള്ള എപ്പിസോഡ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റോബിയാണ്. നമ്മുടെ ജോണിയുടെ മകനായിരിക്കും അവൻ. അവൻ ഈ മൊബൈലും കമ്പ്യൂട്ടർ ആക്സസറീസും റിപ്പയർ ചെയ്യുന്ന ഷോപ്പിലായിരിക്കും പണി. അപ്പോൾ ഒരു കസ്റ്റമർ വരികയാണ്. അയാൾ ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ട് പറയും, ഇതൊന്ന് റിപ്പയർ ചെയ്യണമായിരുന്നു. മൊത്തത്തിൽ അടിച്ചുപോയി. ഞങ്ങൾ വെക്കേഷൻ പോയപ്പോൾ എടുത്ത ഫോട്ടോസും വെഡ്ഡിംഗ് ഫോട്ടോസൊക്കെ ഉള്ളതാണെന്ന് പറയും. അപ്പോൾ റോബി പറയും, ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് 20 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറയും. പിന്നെ ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കും. എനിക്കങ്ങനെ അത് ലോഗിൻ ചെയ്യേണ്ടി വന്നാലോ എന്ന് ചോദിച്ച്. അപ്പോൾ അയാൾ പാസ്വേഡ് എന്നത് തന്നെയാണ് ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയും. 1234 അതാണ് എൻ്റെ പാസ്വേഡ് എന്ന് പറയും റോബി. ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് എന്നിട്ട് അയാൾ അവിടുന്ന് പോകുന്നു. എന്നിട്ട് റോബി അതേറ്റ് നേരെ പുറത്തേക്ക് പോകും. അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന വേറൊരുത്തൻ്റെ ടീഷർട്ട് ഇട്ടിട്ടായിരിക്കും അവൻ അകത്തോട്ട് കയറിയിട്ടുണ്ടാവുക. അങ്ങനെ അവർ നൈസായിട്ട് തന്നെ ആ ലാപ്ടോപ്പ് അടിച്ചു മാറ്റുന്നു. എന്നിട്ട് അവരവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ റോബി ജോണിയുടെ കോബ്ര കൈയുടെ പോസ്റ്റർ കാണുകയാണ്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കും, നീ എന്താ കരാട്ട പഠിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ, ഏയ് അതൊന്നുമല്ല, ഇതെൻ്റെ പുഴുങ്ങിയ തന്തയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജോണിയാണ്. മിഗ്വേലിനെ അവൻ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടായിരിക്കും വരുന്നത്. അവനെ വീട്ടിലെത്തിച്ച സമയത്ത് അവൻ്റെ അമ്മ ജോണിയോട് ദേഷ്യപ്പെടും. ഇനി എൻ്റെ മകൻ്റെ മുന്നിൽ നിങ്ങൾ വന്നു പോകരുത് എന്ന് പറഞ്ഞ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും ജോണി നടക്കുന്നത്. ആ സമയത്താണ് ഒരുത്തൻ സ്പ്രേ പെയിൻ്റ് എടുത്ത് ഓരോ പോസ്റ്റേഴ്സിൻ്റെ മേൽ അടിച്ചു കൂട്ടുന്നത് കാണുന്നത്. അപ്പോൾ ഡാനിയലിൻ്റെ വലിയൊരു കാർ ഷോറൂമിൻ്റെ ആഡ് കണ്ടിട്ട് നീ എന്തിനടച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ആ സ്പ്രേ പെയിൻ്റ് അടിക്കുന്ന ചക്കനോട് നിനക്ക് ഈ ക്യാൻ വേണമെന്ന് ചോദിക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ഡാനിയലിൻ്റെ വീടാണ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് സാമിനെ വിളിക്കുമ്പോൾ അവൾ അച്ഛനോടുള്ള ദേഷ്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നു. ശേഷം ഡാനിയൽ ജോലിക്ക് പോകുന്നതിനിടയിൽ അവൻ്റെ ഭാര്യ വിളിക്കും. നിങ്ങൾ എത്താറായെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇന്ന് കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ബിൽ ബോർഡ് കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ടോം എന്നൊരാളുണ്ട്, അയാളുടെ ബിൽ ബോർഡ് ആയിരിക്കും ശ്രദ്ധിക്കുക, ഇത് വലുതാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ്റെ ഭാര്യ പറയും, അയ്യോ അതല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ബിൽ ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ അത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ജോണി ചെയ്തതായിരിക്കും. എന്നിട്ട് അവർ ഈ കാര്യത്തിന് പോലീസിൻ്റെ അടുത്ത് കേസൊക്കെ കൊടുക്കും. അതിനുശേഷം കാണിക്കുന്നത് മിഗ്വേലിനെയാണ്. ഇത് വാരിയലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് ഐസൊക്കെ കൊടുക്കും അവൻ്റെ അമ്മ. എന്നിട്ട് അവർ ചോദിക്കും, നീ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് എന്ന് എന്നോടെന്താ പറയാത്ത, ഞാൻ സ്കൂളുകാർക്ക് വിളിച്ച് പറയാം, അവർ നിന്നെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ മിഗ്വേൽ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. അവൻ പറയും, ഇത് സെൻസയുടെ തെറ്റല്ല, ഞാനിതിന് റെഡി ആവാഞ്ഞിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ, ഇനി കരാട്ടയില്ല, ഇനി അതിനൊന്നും പോകരുത് എന്ന് പറയും. അതിനുശേഷം ജോണിയാണ് കാണിക്കുന്നത്. അവൻ ബോധമില്ലാതെ കിടക്കുകയായിരിക്കും. അപ്പോഴാണ് അവൻ്റെ ഒരു കോൾ വരുന്നത്. അത് റോബി പഠിക്കുന്ന സ്കൂളിലെ ആ വൈസ് പ്രിൻസിപ്പളായിരിക്കും. അവർ പറയും, നിങ്ങളുടെ മോന് ഈ സ്കൂളിൽ നിന്ന് ചാടിപ്പോയിട്ട് ഇപ്പോൾ 1 മാസമായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ ജോണി, ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ജോണി പുറത്തേക്ക് പോകുന്നതിനിടയിൽ മിഗ്വേലിനെ കാണുന്നു. മിഗ്വേൽ ജോണിയോട് പറയുന്നുണ്ടാവും, ഏ സെൻസെ, എൻ്റെ അമ്മ പറഞ്ഞത് നിങ്ങളുടെ കൂടെ കരാട്ടയ്ക്ക് വരണ്ട എന്നാണ്, പക്ഷേ എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുമ്പോൾ ജോണി പറയും, നിനക്കിതുവരെ മനസ്സിലായില്ലേ, ഇനി ഡോജോ ഇല്ല, ഞാനത് നിർത്താൻ പോവാന്ന് പറയും. അപ്പോൾ എൻ്റെ കാര്യമോ എന്ന് മിഗ്വേൽ ചോദിക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് ജോണി അവിടുന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് അവരുടെ സ്കൂളാണ്. സാം അവിടേക്ക് വരുമ്പോൾ ഐഷയെ എല്ലാവരും പന്നിയെ പോലെ സൗണ്ട് ഉണ്ടാക്കി കളിയാക്കുന്നത് അവൾ കാണും. അപ്പോൾ സാം അവളുടെ അടുത്ത് വന്ന് നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വൈറലാണല്ലോ എന്ന് അവൾ പറയും. സാം പറയും, ഏയ് ഇതൊക്കെ ചെറിയ ഓർമ്മകളാണ്, ഇതൊക്കെ എല്ലാവരും പെട്ടെന്ന് മറക്കും. അപ്പോൾ ഐഷ, ഞാനിതൊരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. ആ സമയത്താണ് കെയ്ലർ അങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഒരു മൂവി ടിക്കറ്റ്സ് ഉണ്ട്, നമുക്ക് ഇന്ന് രാത്രി സിനിമയ്ക്ക് പോകാമെന്ന് പറയും. അപ്പോൾ അവളും അതിന് സമ്മതിക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ഡാനിയിൻ്റെ ഓഫീസാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, സാർ നിങ്ങളെല്ലാവർക്കും ലഞ്ച് ഓർഡർ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ഒരാൾ 100 സോസേജ് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നേരത്തെ വലിയൊരു ബിൽ ബോർഡ് കണ്ടല്ലോ ടോം എന്നൊരാളുടെ, അയാൾ അയച്ചതായിരിക്കും, അതും ഫ്രീ ലഞ്ച്. അതിനുശേഷം കാണിക്കുന്നത് റോബിയും അവൻ്റെ ഫ്രണ്ട്സിനെയുമാണ്. ആ സമയത്താണ് ജോണി അവിടേക്ക് വരുന്നത്. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് റോബി ചോദിക്കുമ്പോൾ ജോണി പറയും, നിൻ്റെ വൈസ് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ട് അന്വേഷിച്ച് വന്നാണെന്ന് പറയും. എന്നിട്ട് നിൻ്റെ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതോ സന്തോഷമായിട്ട് വേറെ എവിടെയെങ്കിലും ആണെന്ന് ചോദിക്കുമ്പോൾ റോബി എഴുന്നേറ്റ് പറയും,
അമ്മയെ കുറിച്ച് എങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പൊ ജോണി പറയും, നീ നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യാണ് എന്ന് പറയുമ്പോൾ റോബി, ഓ അപ്പൊ ഒരു കരാട്ടെ സ്കൂൾ തുടങ്ങിയാൽ ഞാനിപ്പോൾ വളർന്നു പൊങ്ങും എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ച് കളിയാക്കും. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, എൻ്റെ ഇത് കഴിഞ്ഞു, പിന്നെ അമ്മ ഓക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് ജോണി അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് മിഗ്വേലും അവൻ്റെ ഫ്രണ്ട്സും അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ ഡെമിട്രി അവരോട് ചോദിക്കും, എല്ലാവർക്കും വേണ്ട ബെസ്റ്റ് സൂപ്പർ പവർ എന്താണെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ മിഗ്വേൽ സൂപ്പർ സ്ട്രെങ്ത് ആണെന്ന് പറയും. അല്ല, തെറ്റ്, അത് ഇൻവിസിബിലിറ്റി ആണെന്ന് പറയും. ഒരു ഡിസ്റ്റൻസ് സെക്കൻഡ് കൊണ്ട് സൂപ്പർ സ്പീഡിൽ എങ്ങോട്ട് വേണേലും ഓടാം എന്ന് പറയും. ആ സമയത്താണ് കെയ്ലർ ആരുടെ അടുത്ത് നിന്നും ഓടുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് അവരോട് പോകാൻ നിൽക്കുമ്പോൾ ഈ ലൈനെ പിടിച്ച് നീ എങ്ങോട്ടാടാ പോകുന്നത് എന്ന് ചോദിക്കും. ഇവൻ്റെ മോന്ത കണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുന്നു. അപ്പം മിഗ്വേൽ അവനോട് അവനെ വിടാൻ പറയും. അപ്പോൾ കെയ്ലർ, നിനക്ക് കിട്ടിയൊന്ന് പോരടാ എന്ന് ചോദിച്ച് അവനെ ഉന്തി വിടുന്നു. എന്നിട്ട് ഡെമിട്രി പോകാൻ നിൽക്കുമ്പോൾ ആ ബാഗ് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി നിനക്കിത് വേണ്ടടാ എന്ന് ചോദിച്ച് ആ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവൻ ആ ഡസ്റ്റ്ബിനിൽ നിന്നും അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അവരവിടുന്ന് പോകുന്ന സമയത്ത് സാം ഇതൊക്കെ അവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനുശേഷം കാണിക്കുന്നത് ഡാനിയലിൻ്റെ ഓഫീസിലെ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവരുടെ കമ്പനിയുടെ അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആഡിൽ കുറച്ച് കരാട്ടയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെടി, അത് ഞാൻ എൻ്റെ വക പേഴ്സണലായിട്ട് കൊടുക്കുന്നതാണെന്നൊക്കെ പറയും. പിന്നെ ഡാനിയൽ ചാമ്പ്യനുമാണ് എന്നൊക്കെ അവൻ്റെ ഭാര്യ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ടോമിൻ്റെ ആഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു രാജ്യസ്നേഹിയെ പോലെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ളവർ പറയും, ഞങ്ങളൊരു കമ്പനിയെ ഏറ്റെടുത്തിട്ടുണ്ട്, അവരൊന്ന് നന്നായിട്ട് തന്നെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ജോലി കുറച്ചുകൂടി സിമ്പിളായെന്ന് പറയും. ഇതൊക്കെ കേട്ട ഡാനിയൽ അവിടുന്ന് പോകുന്നു. എന്നിട്ട് നേരെ ചെല്ലുന്ന ടോമിൻ്റെ കാർ ഷോറൂമിലോട്ടായിരിക്കും. ഡാനിയലിൻ്റെ വിചാരം ഇവനാണ് ആ ബിൽബോർഡിൻ്റെ മേൽ സ്പ്രേ പെയിൻറ് എടുത്ത് വരച്ചത് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാനൊരു സോൾജറും ഒരു രാജ്യസ്നേഹിയുമല്ല, നീ ഒരു കരാട്ടക്കാരനുമല്ല എന്ന് പറയും. അപ്പോൾ ഡാനിയൽ പറയും, ഹേയ് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഓൾ വാലി ടൂർണമെൻറ്റിൽ ചാമ്പ്യൻ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ടോം അവനെ കളിയാക്കും. ഹേയ് നിങ്ങളെല്ലാവരും അത് കേട്ടോ, രണ്ട് പ്രാവശ്യം ഓൾ വാലിയിൽ ജയിച്ച കരാട്ടക്കാരനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അയ്യോ എനിക്ക് പേടിയാവുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കും. അത് കേട്ട് ചുറ്റുള്ളവർ ചിരിക്കുന്നുമുണ്ട്. ഡാനിയൽ പറയും, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറയാനാണ്. അപ്പോൾ ടോം, സോറിടാ ഞാൻ തമാശ പറഞ്ഞതാണ്. ഓക്കെ, ആ ബിൽ ബോർഡിൻ്റെ മേൽ വരച്ച ആ സാധനം നീ തിന്നു തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട ചുറ്റുമുള്ളവർ ചിരിക്കുന്നു. എന്നിട്ട് ഡാനിയൽ പോകാൻ നിൽക്കുന്നതിനിടയിൽ പതുക്കെ ചിരിച്ചുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് അയാളുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽ തട്ടിത്തെറിപ്പിക്കുകയാണ്. ടോം ഇങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഡാനിയൽ അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് കെയ്ലറിനെയും സാമിനെയുമാണ്. അവർ തിയേറ്ററിലിരുന്ന് സിനിമ കാണുകയായിരിക്കും. അതിനിടയിൽ കെയ്ലർ സാമിനൊന്ന് കിസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവൾ മാറി നിൽക്കും. അപ്പോൾ അവൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാം പറയും, നീ അവരെ ലൈബ്രറിയിൽ വെച്ച് എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടതാണെന്ന് പറയും. അപ്പോൾ കെയ്ലർ, ഞാനത് തമാശക്ക് ചെയ്തതാണ്, ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറയും. എന്നിട്ട് അവൻ വീണ്ടും അതിനായി ശ്രമിക്കുമ്പോൾ അവൾ അവനെ തള്ളിയിട്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജോണിയാണ്. അവൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരച്ഛനും മകനും ഭയങ്കര ജോളിയായിട്ട് ഐസ്ക്രീം കഴിക്കുന്നത് കാണും. ഇതിനുശേഷം ജോണി മിഗ്വേലിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മയോട് പറയും, ഞാൻ കാരണമാണ് അവനിതൊക്കെ സംഭവിച്ചത്, പക്ഷേ അവൻ മാത്രമാണ് എൻ്റെ മേൽ പ്രതീക്ഷ കൊണ്ട് വിട്ടുകൊടുക്കാത്തത്. എനിക്കവനെ അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റില്ല. ഇനി അവൻ തിരിച്ചു വന്നാൽ അവനെ ഇനി തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ വാക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ജോണി അവിടുന്ന് പോകുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഡോജോയിലേക്ക് മിഗ്വേൽ വരികയാണ്. അവൻ പറയും, എൻ്റെ അമ്മ എനിക്ക് ഒരു അവസരം കൂടി തന്നു, എന്ന് വെച്ചാൽ എനിക്ക് ഇനിയും ഡോജോയിൽ തുടരാം. അപ്പോൾ ജോണി ചോദിക്കും, ഓക്കെ പക്ഷേ നീ ഇതിന് റെഡിയാണോ എന്ന് എനിക്കറിയണം, അതും അടുത്ത ലെവലിലോട്ട് കടക്കാൻ. അപ്പോൾ മിഗ്വേലിയസ് സെൻസ് എന്ന് പറയും, നീ കിക്ക് ചെയ്യാൻ പഠിച്ചു, പക്ഷേ എങ്ങനെ ഡിഫെൻസ് ചെയ്യണമെന്ന് നിനക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ജോണി ഇനി മുതൽ അവനെ ഡിഫെൻസ് പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് കാണിക്കുന്നത് ഡാനിയലിനെയാണ്. അവൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരിക്കും ഓഫീസിലോട്ട് പോവുക. ആ സമയത്ത് തന്നെ ടോമിൻ്റെ ബിൽ ബോർഡ് നോക്കി ഒരു സൈനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓഫീസിലെത്തിയ അവൻ്റെ ഫ്രണ്ട്സ് പറയും, ഏ ഡാനിയൽ ഒരു സംഭവം കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞ് ജോണിയുടെ ആ കോബ്രക്കായുടെ പോസ്റ്റർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് ആ ബിൽ ബോർഡിൻ്റെ അവിടുന്ന് കിട്ടിയതാണെന്ന് പറയും. ഇത് നിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളല്ലേ, ഇയാളാണ് നമ്മുടെ കുടുംബ പേര് മോശമാക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോഴാണ് ഡാനിയലിന് ഇതൊക്കെ ചെയ്തത് ജോണിയാണെന്ന് മനസ്സിലാവുക. ആ ഒരു ദേഷ്യത്തിൽ ഡാനിയൽ നിൽക്കുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പോൾ ആ എപ്പിസോഡെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.